ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 നിക്ഷേപക സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ നടക്കുന്ന അസന്റ് 2020 നിക്ഷേപക സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വൻവ്യവസായങ്ങൾക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് പിണറായി പറഞ്ഞു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സുഗമവും സുതാര്യവുമാക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വ്യവസായം ആരംഭിക്കുന്നതിന് സർക്കാരുമായുള്ള ഇടപെടലുകൾ ഈ പ്ലാറ്റ്ഫോം വഴി ഏകജാലക സംവിധാനത്തിലൂടെയാക്കി. വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്നതിന് സംവിധാനം വേഗത്തിലാക്കാൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതിയും രൂപീകരിച്ചു. സംരംഭം തുടങ്ങാൻ അപേക്ഷിച്ച് 30 ദിവസം കഴിഞ്ഞാൽ അനുമതി ലഭിച്ചതായുള്ള ഡീംഡ് ലൈസൻസ് സംവിധാനം നിലവിലുണ്ട്. വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിന് നിയമങ്ങളിൽ കൂടുതൽ ഇളവ് നൽകുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. വൻ വ്യവസായങ്ങൾക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ എസ്റ്റേറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങാമെന്നുള്ളൊരു നില വന്നിട്ടുണ്ട്. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കും. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനമാണ്. സാധാരണഗതിയിൽ 15 ഏക്കർ വരെ ഭൂമി മാത്രമേ ഒരാൾക്ക് കൈവശം വെക്കാൻ അധികാരമുള്ളൂ. 250 കോടി നിക്ഷേപം ഉണ്ടാകും, അല്ലെങ്കിൽ 1000 പേർക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയുള്ള വ്യവസായ യൂണിറ്റുകൾക്ക് ഈ 15 ഏക്കറിൽ പരിമിതപ്പെടുത്തുക എന്ന നിലയിൽ മാറ്റങ്ങൾ അനുവദിക്കുന്ന നില സർക്കാർ സ്വീകരിക്കും. കേരളത്തിന്റെ പ്രത്യേകതകൾ, പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ, മികച്ച ക്രമസമാധാന അന്തരീക്ഷം എന്നിവയെല്ലാം നിക്ഷേപത്തിന് ഏറെ അനുകൂലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക അഭിവൃദ്ധിയിലൂടെയും വ്യവസായിക വളർച്ചയിലൂടെയും സാമ്പത്തിക മുന്നേറ്റമാണ് ലക്ഷ്യമെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി E.P. ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചുള്ള ഹ്രസ്വ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ചീഫ് സെക്രട്ടറി ടോം ജോസ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K. ഇളങ്കോവൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ M.A. യൂസഫലി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊച്ചി.